കുറച്ച് ദിവസമായി കെ ടി ജലീലും മുസ്ലിം ലീഗും തമ്മിൽ നേർക്കുനേർ പോരാട്ടം തുടങ്ങിയിട്ട് ലോക കേരളസഭ ബഹിഷ്കരണത്തിൽ മുസ്ലിം ലീഗ് നിലപാട് വ്യക്തമാക്കിയതിന് പിന്നാലെ കെ എം ഷാജിയെ പരോക്ഷമായി ട്രോളി കെ ടി ജലീൽ എം എൽ എ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. ഇപ്പോഴിതാ കെ ടി ജലീൽ എം എൽ എക്ക് മറുപടിയുമായിട്ട് പി കെ അബ്ദുറബും രംഗത്ത് വന്നിരിക്കുകയാണ്. കെ ടി ജലീൽ അതേ ഭാഷയിൽ മറുപടി നൽകിക്കൊണ്ടാണ് അബ്ദുറബ് ഫേസ്ബുക്കിലൂടെ രംഗത്തെത്തിയത്. കയറക്കിടക്കാർ കൂടുപോലുമില്ലാതെ അങ്ങാടികളിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന തെരുവുകളിലൊട്ടിച്ച നോട്ടീസുകളിലെ മൈദ പശിക്ക് വേണ്ടി പോലും കടുപിടി കൂടുന്ന ചില വളർത്തുമൃഗങ്ങളുണ്ട്. അവയോർത്ത് സഹതാപം മാത്രം. ചിലർക്ക് തിരിയും, ചിലർക്ക് തിരിയില്ല എന്ന് അബ്ദുറബ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിമർശിച്ചിരിക്കുന്നത്. എന്നാൽ ആർക്കെങ്കിലും വിൽക്കാനും വില കൊടുക്കാനും മുസ്ലിം ലീഗ് വാണിയംകുളം ചന്തയിലെ നാൽക്കാലിയല്ല എന്നാണ് സാദിക്കലി തങ്ങൾ പറഞ്ഞതിൻ്റെ പച്ച മലയാളത്തിലുള്ള അർത്ഥം. അത് ചിലർക്ക് തിരിയും, ചിലർക്ക് തിരിയില്ല എന്നായിരുന്നു കെ ടി ജലീൽ ഇതിന് മറുപടിയായിട്ടുള്ള പരിഹാസ രൂപേണയുള്ള കുറിപ്പ്. എന്തായാലും ഇരു പോസ്റ്റുകളും ഇപ്പോൾ വൈറലാണ്. അതേസമയം ലോക കേരളസഭയിൽ നിന്ന് വിട്ടുനിന്നത് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണെന്നാണ് മുസ്ലിം ലീഗ് വിശദീകരണം. എം എ യൂസഫ് അലിക്കെതിരെ ലീഗ് നേതാവ് കെ എം ഷാജിയുടെ പ്രസ്താവന വിവാദമായതോടെയാണ് വിശദീകരണവുമായി നേതൃത്വം രംഗത്ത് വന്നിരിക്കുന്നത്. യൂസഫ് അലി ആദരണീയനായ വ്യക്തിയാണ്. അദ്ദേഹം ഇത് സംബന്ധിച്ച് നടത്തിയിരിക്കുന്ന പ്രസ്താവന വ്യക്തിഗത അഭിപ്രായം മാത്രമാണെന്നും ലീഗ് പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങൾ പറയുന്നു. യൂസഫ് അലിയുടെ മാന്യത അംഗീകരിക്കുന്നു. വിഷയത്തിൽ അദ്ദേഹം സ്വന്തം അഭിപ്രായം പ്രകടിപ്പിച്ചു. യു ഡി എഫ് അവരുടെ നയം നടപ്പിലാക്കിയെന്നും സാദിഖലി തങ്ങൾ വ്യക്തമാക്കി. നേരത്തെ പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നില്ല. കെ എം ഷാജിയുടെ പ്രസ്താവനയുടെ വെളിച്ചത്തിൽ നേതൃത്വം നിലപാട് വ്യക്തമാക്കാൻ നിർബന്ധിതരാവുകയായിരുന്നു. സാദിഖലി തങ്ങൾ നിലപാട് വ്യക്തമാക്കിയ വാർത്താസമ്മേളനത്തിൽ കുഞ്ഞാലിക്കുട്ടി, ഇ ടി മുഹമ്മദ് ബഷീർ തുടങ്ങിയ മുതിർന്ന നേതാക്കളും സന്നിഹിതരായിരുന്നു. ഷാജി നടത്തിയ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ ലീഗ് പ്രസിഡന്റ് തയ്യാറായില്ല. വിഷയത്തിൽ പറയാനുള്ളതെല്ലാം തങ്ങൾ പറഞ്ഞു കഴിഞ്ഞുവെന്നായിരുന്നു കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചത്. നേരത്തെ ലോക കേരള ബഹിഷ്കരണവുമായി ബന്ധപ്പെട്ട് അഭിപ്രായം എം എ യൂസഫ് അലിയെ പരോക്ഷമായി വിമർശിച്ച് കെ എം ഷാജി രംഗത്ത് വന്നത്. ബിസിനസ് വളർത്താൻ ബി ജെ പിയെയും സംസ്ഥാന സർക്കാരിനെയും തൃപ്തിപ്പെടുത്തുന്നയാൾ മുസ്ലിം ലീഗിനെ വിലക്ക് വാങ്ങാൻ ശ്രമിക്കേണ്ടെന്നായിരുന്നു ഷാജിയുടെ പരാമർശം. ഏത് വലിയ സുൽത്താനായാലും ലീഗിനെ വിലക്ക് വാങ്ങാൻ വന്ന വിവരം അറിയുമെന്നാണ് കെ എം ഷാജി പറഞ്ഞത്. എന്തായാലും ഇതോടുകൂടി കെ ടി ജലീലും ലീഗും ഷാജിയും തമ്മിലുള്ള നേർക്കുനേർ കൊമ്പ് കോർക്കുന്ന രംഗമാണിപ്പോൾ കാണാൻ സാധിക്കുന്നത്.